ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും സത്യാത്മ ധ്യാനത്തിലേക്ക് സ്വാഗതം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 11:25 സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് 70 ആഴ്ചവട്ടങ്ങളെക്കുറിച്ചായിരുന്നു. ദാനിയേൽ പ്രവാചകന് ഗബ്രിയേൽ ദൂതൻ വെളിപ്പെടുത്തി കൊടുത്ത യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രകാരം, ദാനിയേൽ പ്രവചനം 9:, ഇസ്രായേലിൻ്റെ ആത്മീക ശുദ്ധീകരണ കാലം 70 ആഴ്ചവട്ടങ്ങൾ അഥവാ 70 × 7 = 490 വർഷങ്ങൾ ആയിരുന്നു. അത് 3 തരംതിരിച്ച് നാം മനസ്സിലാക്കി. ആദ്യത്തെ 7 ആഴ്ചവട്ടം, പിന്നീട് ഒരു 62 ആഴ്ചവട്ടം, അങ്ങനെ ആകെ 69 ആഴ്ചവട്ടം, വീണ്ടും 1 ആഴ്ചവട്ടം, അതായത് 7 വർഷം ശേഷിക്കുന്നു. അതാണ് മഹാപീഡനകാലം എന്നും അതോടെ ഇസ്രായേലിൻ്റെ അഥവാ യഹൂദൻ്റെ ശുദ്ധീകരണകാലം തികയും എന്നുമാണ് നാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത്. എന്നാൽ 69 ആഴ്ചവട്ടം കഴിഞ്ഞ ശേഷം ഇനി വരാനിരിക്കുന്ന 1 ആഴ്ചവട്ടത്തിനിടയിലെ കാലഘട്ടം, അതായത് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് ഒരു വ്യക്തത ഇല്ലല്ലോ എന്ന ഒരു സംശയം ഒരു പക്ഷേ തോന്നാം. കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ നാം ഇതിനെ സഭാകാലയളവ് എന്ന് പറയുകയുണ്ടായി. എന്താണ് ഈ സഭാകാലയളവ് എന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. സഭാകാലയളവിനെ നമുക്ക് സഭായുഗമെന്നും കൃപായുഗമെന്നും വിളിക്കാം. 7 യുഗങ്ങളാണ് സൃഷ്ടിയുടെ ആരംഭം മുതൽ അവസാനം നിത്യത വരെ ഉള്ളതെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. യഹോവയായ ദൈവം തൻ്റെ പദ്ധതികൾ നടപ്പാക്കാനായി മനുഷ്യരോട് ഇടപെടുന്ന കാലഘട്ടങ്ങളെയും അതിനായി ദൈവം ഒരുക്കുന്ന പദ്ധതികളെയും പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെയുമൊക്കെ അടിസ്ഥാനമാക്കിയാണ് യുഗങ്ങളെ തരം തിരിച്ചിരിക്കുന്നത്. 1 നിഷ്പാപയുഗം എന്ന് പറയുന്നു. പാപം എന്താണെന്ന് അറിയാതെ മനുഷ്യൻ അഥവാ ആദമും ഹവ്വയും ജീവിച്ച കാലഘട്ടം. 2 മനസ്സാക്ഷിയുഗം. ആദം പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതു മുതൽ നോഹയെ യഹോവയായ ദൈവം കണ്ടെത്തി നോഹ പെട്ടകം പണി പൂർത്തിയാക്കുന്നതുവരെയുള്ള കാലഘട്ടം. നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അബ്രഹാം വരെയുള്ള കാലഘട്ടമാണ് 3 മാനുഷിക ഭരണയുഗം. ഈ യുഗത്തിൽ ദൈവം നോഹയോട് ചില ഉടമ്പടികൾ ചെയ്തു. ഇനി സകല മനുഷ്യരെയും നശിപ്പിക്കുന്ന രീതിയിൽ ഭൂമി മുഴുവനായും മൂടുന്ന ഒരു ജലപ്രളയം ഉണ്ടാകില്ല. പച്ച സസ്യത്തോടൊപ്പം ഭൂചര ജന്തുക്കളെയും നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നും പറഞ്ഞു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ രക്തം ചൊരിയിക്കരുത്. അതിന് പകരം, അതായത് പ്രാണന് പകരം ഞാൻ ചോദിക്കും. 5-7 എന്ന ഒരു മുന്നറിയിപ്പും കൊടുത്തു. മറ്റ് കൽപ്പനകളൊന്നും അന്ന് ദൈവം മനുഷ്യന് കൊടുത്തിരുന്നില്ല. ഈ മാനുഷിക ഭരണയുഗം അബ്രഹാം വരെ തുടർന്നു. അബ്രഹാം മുതൽ 4 വാഗ്ദത്ത യുഗം ആരംഭിക്കുന്നു. തനിക്കായി ഒരു ജനത്തെ വേർതിരിച്ച് അവരെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് മഹത്തരമായ വാഗ്ദത്തങ്ങൾ നൽകി തൻ്റെ വേർതിരിക്കപ്പെട്ട ജനത്തെ അനുഗ്രഹിക്കുന്നതാണ് വാഗ്ദത്ത യുഗം. അതിനെ തുടർന്ന് അടിമകളായി അഥവാ പ്രവാസികളായി പോയ തൻ്റെ ജനത്തെ
അടിമനാടായ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ മോശയെ ദൈവം തിരഞ്ഞെടുത്തു. മോശയിലൂടെ ആ ജനത്തിന് 10 കൽപ്പനകളും ന്യായപ്രമാണങ്ങളും ഒക്കെ നൽകി അവരുടെ ജീവിത രീതികൾക്കും മറ്റും ഒരു ക്രമം ഉണ്ടാക്കുകയും ഒപ്പം ഈ കൽപ്പനകളും ന്യായപ്രമാണവും ഒക്കെ ഉപയോഗിച്ച് അവരെ അനുസരണമുള്ള ഒരു ജനമാക്കി മാറ്റുക എന്നതായിരുന്നു അഞ്ചാമത്തേതായ ന്യായപ്രമാണ യുഗത്തിൻ്റെ ഉദ്ദേശം. ഇപ്രകാരം മോശ മുതൽ ആരംഭിക്കുന്ന ന്യായപ്രമാണ യുഗം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് വരെ നീളുന്നു. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് മുതൽ രണ്ടാമത്തെ വരവിൻ്റെ ആദ്യഘട്ടമായ മേഘപ്രത്യക്ഷത വരെ നീളുന്നതാണ് ആറാമത്തേതായ കൃപായുഗം. ഇപ്പോൾ നാം ആയിരിക്കുന്നത് ഈ കൃപായുഗത്തിലാണ്. അതിനുശേഷം ഒരു ചെറിയ ഇടവേള, അതാണ് മഹാപീഡനകാലം. വെളിപ്പാട് പുസ്തകത്തിൽ എല്ലാ ആറുകളും കഴിഞ്ഞതിന് ശേഷം, അതായത് 6, 7 മുദ്രകൾക്കിടയിലും 6, 7 കാഹളങ്ങൾക്കിടയിലും അതുപോലെ 6, 7 ക്രോധകലശങ്ങൾക്കിടയിലും ഒരു ഇടവേള നാം കാണുന്നു. അതുപോലെ 6-ാമത്തേതായ കൃപായുഗത്തിനും 7-ാമത്തേതായ സഹസ്രാബ്ദ യുഗത്തിനും ഇടയിലുള്ള ഒരു ഇടവേള എന്ന് വേണമെങ്കിൽ നമുക്ക് മഹാപീഡനകാലത്തെ വിളിക്കാം. എന്നാൽ ഓർക്കുക, ഇത് വെറും നിസ്സാരമായ ഒരു ഇടവേളയല്ല, വളരെ പ്രസക്തവും ഒപ്പം തന്നെ ഭയങ്കരവും ദുരിതം നിറഞ്ഞതുമാണ്. അത് നാം തുടർന്ന് ചിന്തിക്കും. എന്തായാലും മഹാപീഡനകാലത്തിന് ശേഷം കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ 2-ാമത്തെ ഘട്ടമായ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വരുന്ന മഹത്വ പ്രത്യക്ഷതയോടെ 7-ാമത്തേതായ സഹസ്രാബ്ദയുഗം ആരംഭിക്കുന്നു. നമുക്ക് മടങ്ങി വരാം. നാം ചിന്തിച്ചു വന്നത് സഭാകാലയളവ് അഥവാ സഭായുഗത്തെക്കുറിച്ചായിരുന്നു. ഇതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് ദൈവവചനത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ സഭായുഗത്തിൻ്റെ അല്ലെങ്കിൽ കൃപായുഗത്തിൻ്റെ ഒരു പ്രത്യേകത, മറ്റു യുഗങ്ങളിൽ എന്ന പോലെ ഒരു വ്യക്തിയിൽ തുടങ്ങി മറ്റൊരു വ്യക്തിയിൽ അവസാനിക്കുന്ന രീതിയല്ല ഇവിടെ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ തുടങ്ങി യേശു ക്രിസ്തുവിൽ തന്നെ അവസാനിക്കുന്നതാണ് ഈ കൃപായുഗം അഥവാ സഭായുഗം. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇതിനെ ഗ്രേസ് പീരീഡ് എന്ന് പറയാം. അതായത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പരിഗണന പ്രകാരം ഉണ്ടായ കാലഘട്ടം. എന്നാൽ ഇത് ഒരു മർമ്മമാണ് താനും, എ മിസ്റ്ററി. യഹൂദനുമായി യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിന് നേരിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് 69 ആഴ്ചവട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ ഇടത്തോ പിന്നീട് വീണ്ടും ശേഷിക്കുന്ന ഒരു ആഴ്ചവട്ടത്തെക്കുറിച്ച് പറയുന്ന സമയത്തോ ദാനിയേൽ പ്രവചനത്തിൽ ഈ സഭായുഗത്തിൻ്റെ അഥവാ കൃപായുഗത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചോ പ്രസക്തിയെക്കുറിച്ചോ പറയാതിരുന്നത്. എന്നാൽ ദൈവിക പദ്ധതിയിലെ ഒരു മർമ്മമായ ജാതികളുടെ കൂടിച്ചേരലാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. അതാണ് നാം കുറിവാക്യത്തിൽ വായിച്ചത്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർക്കുന്നതിനായി വേർതിരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അതൊരു രഹസ്യമാണെന്നും നാം കുറിവാക്യത്തിൻ്റെ ആരംഭത്തിൽ കണ്ടു. ഇത് ദൈവിക പദ്ധതിയായ വളരെ മർമ്മപ്രധാനമായ ഒരു കാലഘട്ടമാണ്. ഇതിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകന് ഒരു വെളിപ്പാട് ലഭിച്ചിരുന്നു. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്കുകളിൽ നാം അത് കാണുന്നു. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി
അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് യഹോവയായ ദൈവം നടപ്പിലാക്കിയത് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെയായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, തൻ്റെ പുത്രനായ യേശുവിനെ മനുഷ്യരുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ടാണ് ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. അതായത്, ഒരേ സമയം വാഗ്ദത്ത ജനത്തിൻ്റെയും ജാതികളുടെയും രക്ഷയ്ക്കായിട്ടായിരുന്നു യേശു വന്നത്. പ്രവാചകനായ യെശയ്യാവും പിന്നീട് പ്രവാചകനായ മലാഖിയും വിളിച്ചു പറഞ്ഞു ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ വരാനിരിക്കുന്നു എന്ന്. യെശയ്യാ പ്രവചനം 40 അധ്യായത്തിലും മലാഖി പ്രവചനം 4 അധ്യായത്തിലും ഇത് നാം കാണുന്നു. മലാഖി പ്രവചനം 4 അധ്യായം 6 വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഇത്തരത്തിലുള്ള മഹത്തരമായ ഒരു മർമ്മം ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്നു. പക്ഷേ വാഗ്ദത്ത ജനമായ യഹൂദന് അത് വേണ്ട രീതിയിൽ മനസ്സിലായില്ല. യഹൂദൻ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. കുറിവാക്യത്തിൽ നാം വായിച്ചതുപോലെ ഇസ്രായേലിനെ അഥവാ യഹൂദനെ അംശമായി ഭ്രംശം വന്ന കാലഘട്ടമാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ കാലഘട്ടം. ഈ സന്ദർഭത്തിൽ കാട്ടൊലിവായ നമ്മെ നല്ല ഒലിവു മരത്തിൽ ഒട്ടിച്ചു ചേർക്കുക എന്ന പദ്ധതിയാണ് ദൈവം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് റോമാലേഖനം 9 അധ്യായം 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. നാട്ടൊലിവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യഹൂദന് ഭ്രംശം അഥവാ കാഠിന്യം സംഭവിച്ചതിനാൽ കൊമ്പുകളിൽ ചിലത് ഒടിച്ച് നാട്ടൊലിവായ ജാതികളെ അതായത് നമ്മെ കൂട്ടിച്ചേർത്തു. ഇതിനെക്കുറിച്ചാണ് നാം കുറിവാക്യത്തിൽ കാണുന്നു ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം എന്ന പ്രയോഗം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെന്തക്കോസ്ത് നാൾ മുതൽ സഭയുടെ ഉൽപ്രാപണം വരെ അഥവാ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെയുള്ള കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ട അവസാനത്തെ അംഗം വരെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ ചേരുന്നതിനെപ്പറ്റിയാണ്. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് ജാതികളാണ്. ജാതികളെ കൂടി രക്ഷിക്കുക എന്നതിൻ്റെ ഭാഗമായാണ് പുതിയൊരു നിയമം ഞാനുണ്ടാക്കി അവരുടെ ഹൃദയത്തിൽ എഴുതും എന്ന് യിരെമ്യ പ്രവാചകനിലൂടെ യഹോവയായ ദൈവം അരുളി ചെയ്തത്. അത് തൻ്റെ പുത്രനായ ക്രിസ്തു യേശുവിൻ്റെ രക്തം കൊണ്ടായിരിക്കും എന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. 7 സഭകൾക്കുള്ള ദൂതുകൾ കർത്താവ് യോഹന്നാന് കൊടുത്തതും നമ്മളായിരിക്കുന്ന ഈ സഭാ കാലയളവ് അഥവാ സഭായുഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് കർത്താവിൻ്റെ 2 വരവ് വരെ എല്ലാ സഭകൾക്കും, അതായത് വ്യത്യസ്തമായ നിലവാരങ്ങൾ വെച്ചു പുലർത്തുന്ന പല സ്ഥലങ്ങളിലുള്ള പല സഭകൾക്കുള്ള ദൂതുകളാണെന്നും അതല്ല, അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച്, അതായത് 1 മുതൽ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെയുള്ള വിവിധ കാലഘട്ടങ്ങളിലുള്ള സഭകൾക്കുള്ള ദൂതാണെന്നും 2 അഭിപ്രായങ്ങളുണ്ട്. അതുപ്രകാരം ഏറ്റവും അവസാനത്തേതും പ്രത്യേകിച്ച് ഒരു നന്മയും പറയാനില്ലാത്തതുമായ ലവോദിക്യ സഭാ കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് ഒരു വിഭാഗം പറയുന്നു. 1900 മുതൽ കർത്താവിൻ്റെ 2 വരവ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഇക്കൂട്ടർ ലവോദിക്യ സഭാ കാലഘട്ടമായി കണക്കാക്കുന്നത്. എന്തുതന്നെയായാലും കർത്താവ് 7 സഭകൾക്കുമായി തന്നിരിക്കുന്ന ദൂത് എല്ലാ സഭകൾക്കും കാലവ്യത്യാസ ഭേദമന്യേ ഒരു സ്വയം വിലയിരുത്തലിന് നല്ലതാണ്. 7 യുഗങ്ങളിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു യുഗമാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നതും ഒട്ടും വൈകാതെ അവസാനിക്കാൻ പോകുന്നതുമായ കൃപായുഗം അഥവാ സഭായുഗം. മറ്റു യുഗങ്ങളിലൊക്കെ യുഗപുരുഷന്മാരായി ദൈവം തിരഞ്ഞെടുത്തത് മനുഷ്യരെയാണെങ്കിൽ അവസാനത്തേതെന്ന് പറയാവുന്ന കൃപായുഗത്തിൽ ദൈവം തൻ്റെ പുത്രനെ തന്നെയാണ് മനുഷ്യരുടെ രക്ഷയ്ക്കായി അയച്ചത്. 7 യുഗമായ സഹസ്രാബ്ദ യുഗത്തിൽ, അക്ഷരാർത്ഥത്തിൽ
ഭൂമിയെ ഭരിക്കാനും നമ്മുടെ കർത്താവ് തന്നെയാണ് വരുന്നത്. തുടർന്നുള്ള അന്ത്യകാലഘട്ട സംഭവങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് വിശദമായി ചിന്തിക്കാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, അങ്ങയുടെ രക്ഷണ പദ്ധതിയിൽ കൃപായുഗം അഥവാ സഭാകാലയളവ് എന്ന ഒരു കാലഘട്ടം ഉൾപ്പെടുത്തി അടിയങ്ങളെ രക്ഷിക്കാൻ അങ്ങയുടെ വാഗ്ദത്ത ജനത്തോടൊപ്പം അടിയങ്ങളെയും അങ്ങയുടെ മക്കളായി സ്വീകരിക്കാൻ അങ്ങ് പകരുന്ന വലിയ സ്നേഹത്തിനായി ഞങ്ങൾ എത്ര സ്തുതിച്ചാൽ മതിയാകും അപ്പ. തുടർന്നും അടിയങ്ങൾ അങ്ങയോട് പറ്റിച്ചേർന്ന് നടപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.